ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഫോൺ 04931 222771. ആമസോൺ നദീതടങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ആനത്താമരയും ആദിവാസി മുത്തശ്ശിയുമായി സഞ്ചാരികളെ ആകർഷിച്ച് പുതിയ രൂപത്തിലും ഭാവത്തിലും നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം ബുധനാഴ്ച തുറന്ന് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രത്തിന്റെ മേധാവി മല്ലികാർജ്ജുന സ്വാമി അറിയിച്ചു. തേക്ക് മ്യൂസിയം ആൻഡ് വൈറസ് ഓഫ് നേച്ചർ പാർക്കിന്റെ ഈ റീ ഓപ്പണിംഗ് ചെയ്യാണ്. എല്ലാവരും അകലം പാലിച്ചിട്ട് മാസ്ക് ധരിച്ചിട്ട് ഇതിലേക്ക് വന്നിന് എൻജോയ് ചെയ്യണം. ഇവിടെ പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ ചെടികൾ വേറെ വേറെ ഗ്രൂപ്പിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഓർക്കിഡ് ഹൗസ്, ബട്ടർഫ്ലൈ ഗാർഡൻ, ടാക്സണമിക് ഗാർഡൻ, ഫെർൺ ഹൗസ്, പിന്നെ കാക്ടസ് ഗാർഡൻ, ഇങ്ങനെ പല രീതിയിൽ പല വിധങ്ങളിൽ നമ്മൾ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ പാം ഗാർഡന് വേറെ പ്രത്യേകമുണ്ട്. അതിലേക്ക് എല്ലാവർക്കും കൂടെ എൻട്രി ചെയ്യാനുള്ള നമ്മൾ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം തുടങ്ങുന്നതിന്റെ മുന്നോടിയായി കഴിഞ്ഞ മാർച്ച് 15 മ്യൂസിയവും അതിനോടനുബന്ധിച്ചുള്ള ജൈവ വൈവിധ്യ ഉദ്യാനവും അടച്ചിട്ടത്. കഴിഞ്ഞ 1 പാർക്കുകളും ബീച്ചുകളും തുറക്കാമെന്ന് സർക്കാരിന്റെ ഉത്തരവ് വന്നിരുന്നുവെങ്കിലും ജില്ലയിൽ 144 പ്രഖ്യാപിച്ചിരുന്നതിനാൽ മ്യൂസിയം തുറക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ 15 144 പിൻവലിച്ചതിനാൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ മ്യൂസിയം തുറക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. 8 ശേഷമാണ് തേക്ക് മ്യൂസിയം ബുധനാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഓരോ മാസവും ശരാശരി 10 ലക്ഷം രൂപയാണ് മ്യൂസിയത്തിൽ നിന്ന് വരുമാനമുണ്ടായിരുന്നത്. നിലമ്പൂർ മേഖലയിൽ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം കേരള വനം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപകേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കേന്ദ്ര സ്ഥാപനം പ്രവർത്തിക്കുന്ന തൃശൂർ പീച്ചിയിലേതിനേക്കാൾ വലിയതാണ് നിലമ്പൂരിലെ കേന്ദ്രം. മ്യൂസിയം കെട്ടിടത്തിന്റെ പിറകിലാണ് വിശാലമായ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുക്കിയിട്ടുള്ളത്. മ്യൂസിയം കെട്ടിടത്തിന്റെ പിറകിൽ ചെറിയ ഒരു കുളത്തിൽ ചെസ് കളിക്കുന്ന 2 തവളകളുടെ ശില്പം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. ബംഗളൂരുവിലെ ലാൽബാഗ് പാർക്കിൽ നിന്നാണ് ആനത്താമരയുടെ ചെടി കൊണ്ടുവന്നത്. പച്ചനിറത്തിൽ വലിയ വട്ടത്തിലുള്ള ഇതിന്റെ ഇലകളിൽ 4-5 കിലോയുള്ള കുട്ടികളെ വരെ ഇരുത്താനാകും. ഇലയുടെ അടിഭാഗം മുഴുവൻ മുള്ളുകളാണ്. സാധാരണ താമരപ്പൂക്കൾ വിരിഞ്ഞാൽ കൂടുതൽ ദിവസം നിൽക്കുമെങ്കിലും ആനത്താമരയുടെ പൂക്കൾ 1 മാത്രമാണ് വിരിഞ്ഞാൽ നിൽക്കുക. രാവിലെ വിരിയുമ്പോൾ വെള്ളം നിറത്തിലുള്ള പൂക്കളുള്ള ഇതളുകൾ വൈകുന്നേരത്തോടെ പിങ്ക് നിറത്തിലേക്ക് മാറും. ഇലകളാണെങ്കിൽ ആദ്യം കടും ചുവപ്പിൽ തുടങ്ങി വളർച്ചയെത്തുമ്പോൾ പച്ചനിറമായി മാറും. തിരുവനന്തപുരത്തെ ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ബംഗളൂരുവിലും നിലമ്പൂരിലും മാത്രമാണ് ഇത്തരത്തിലുള്ള ആനത്താമരയുള്ളതെന്ന് അധികൃതർ പറഞ്ഞു. സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഈ വിക്ടോറിയ അമേസോണിക്ക ഒരു ചെടിയില്ലേ, അത് അതിൻ്റെ മലയാളത്തിൻ്റെ പേര് ആനത്താമര. ഈ ആനത്താമരയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എല്ലാ താമരയിലെ പൂകൾ 2-3 ദിവസത്തെ വരെ നിൽക്കും. ഇവിടത്തിലെ 1 മാത്രം പൂവ് നിൽക്കും. കാലത്തെ അതിൻ്റെ ഈ കളർ വെള്ളം ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് വിരുന്ന് അത് അതിൻ്റെ പ്രായ കളയുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ മാറും, പിങ്ക് കളറായിട്ട് അത് മാറും. ഇതാണ് ഇതിൽ നമ്മുടെ KFRA ഗാർഡനിൽ പുതിയതായിട്ട് ഒരു ഇത് വന്നിരിക്കുന്നത്. ഒരു സ്പെസിഫിക് ഇവന്റ് ആണ് ഇത്. ബംഗളൂരുവിലെ ലാൽബാഗ് പാർക്കിൽ നിന്നാണ് നിലമ്പൂരിലേക്ക് ആനത്താമര കൊണ്ടുവന്നത്. ഔഷധ സസ്യങ്ങൾക്കായുള്ള സ്ഥലത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വലിയൊരു ആദിവാസി മുത്തശ്ശിയുടെ പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട്. ചിതറിക്കിടക്കുന്ന മുടിയും വലിയ കമ്മലും ശില്പത്തിന് ചാരുത പകരുന്നു. പാർക്കിൽ ചിത്രശലഭങ്ങൾക്കായി പ്രത്യേക ഇടം തന്നെയുണ്ട്. ഓരോ മേഖലയും പ്രത്യേകം ചെടികൾക്കായി നീക്കിവെച്ചിരിക്കുകയാണ്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് സന്ദർശക നിരക്ക്. 10 താഴെ പ്രായമുള്ള കുട്ടികൾക്കും 60 മുകളിലുള്ളവർക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവേശനം അനുവദിക്കുന്നില്ല. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക ഇടവും പാർക്കിലുണ്ട്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഓറിയോൺ ഓൾ സ്റ്റോർ ശൃംഖലയുടെ 16 ഷോറൂം എടക്കര മുസ്ലിയാരങ്ങാടിയിലെ KK ബാറ്ററീസിൽ ഇഗ്നൈറ്റ് ദ ഇന്നർ പവർ. ഓറിയോൺ ഓൾ സ്റ്റോർ മുസ്ലിയാരങ്ങാടി എടക്കര.